ഹായ്, അസ്സലാം അലൈക്കും. അപ്പൊ ഞാനാ കേട്ടോ സിയ. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് ഫാഷൻ ഫ്രൂട്ടിന്റെ കുറച്ച് വിശേഷങ്ങളുമായാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഈ ഫാഷൻ ഫ്രൂട്ട് മരം എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലുണ്ടായതാണ്. എൻ്റെ ഉമ്മച്ചിയുടെ അയൽവാസി കൊടുത്ത വള്ളി കുഴിച്ചിട്ടിട്ടാണ് ഇത് ഉണ്ടായത്. ഇത് എൻ്റെ ഉമ്മച്ചി കുഴിച്ചിട്ടിട്ട് ഒരു വർഷമായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിൽ നിറച്ചും കായ്കളുണ്ടായി. ഇത് ആർക്ക് വേണമെങ്കിലും അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വീട്ടുവിളപ്പിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണ്. ഇത് നടാൻ പറ്റിയ സമയം മഴക്കാലമാണ്. ആട്ടിൻ കാഷ്ടം, പച്ചിലകൾ എന്നിവ ചേർത്ത് വേണം ഇത് നടാൻ. കുരുവിട്ടും തണ്ട് കുഴിച്ചിട്ടുമാണ് ഇത് നടേണ്ടത്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇതിൽ കായുണ്ടാകാറുള്ളത്. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് നടാൻ. ടെറസിലായാൽ ഇരട്ടി വിളവ് കിട്ടും. ഈ വള്ളിക്ക് നല്ല വെള്ളം ആവശ്യമാണ്. ഇത് നല്ലവണ്ണം നനച്ചു കൊടുക്കുകയും ചെയ്യണം. ഇതിൻ്റെ വള്ളി ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇതുപോലെയുള്ള പൂവിട്ടിട്ടാണ് കായ്കൾ ഉണ്ടാവാറുള്ളത്. ഈ പൂവ് തന്നെ കാണാൻ എന്ത് ഭംഗിയാണ്. ഈ ഫാഷൻ ഫ്രൂട്ട് രണ്ട് തരത്തിലുണ്ട്, മഞ്ഞയും പർപ്പിളും. വിഷാംശം ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നൊരു ഫ്രൂട്ടാണ് ഫാഷൻ ഫ്രൂട്ട്. ഇത് കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമാണ്. ഷുഗറുള്ളവർക്കും ഇത് നല്ലതാണ്. വൈൻ സ്കോഷ്, ജാം, ജ്യൂസ് എന്നിവ ഉണ്ടാക്കാനും ഫാഷൻ ഫ്രൂട്ടിനോട് കഴിയും. ഇവിടെ നിറച്ചും പഴുത്ത കായുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടമായതിനാൽ അവർ പഴുത്ത കായ്കളെല്ലാം പറിച്ചു തിന്നു. ഇപ്പോൾ നമ്മൾ ഒരു കായ് പറിക്കുകയാണ്. ഇത് മുറിച്ച് പഞ്ചസാര ഇട്ട് തിന്നാൽ നല്ല രസമാണ്. ഈ വള്ളി എല്ലാവരുടെയും വീട്ടിലും കുഴിച്ചിടാൻ നോക്കേണ്ടതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.